കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷികൾക്കും ചരിത്ര വിജയം സമ്മാനിച്ച കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ഞാൻ ഹൃദയംഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളം ഭരിച്ച ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റായിട്ടുള്ള ഒരു ജനവിധി, 5 വർഷക്കാലം കേന്ദ്രം ഭരിച്ച നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനായിട്ടുള്ള കേരള ജനതയുടെ ഒരു താക്കീത്, ഇതായിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത്. ഈ വിധിയെ ഞാൻ തികഞ്ഞ വിനയത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇത്തരമൊരു വിജയത്തിലേക്ക് കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ കക്ഷിയും എത്തിക്കുകയും 15 കോൺഗ്രസ് അംഗങ്ങളെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് അയക്കാൻ സഹായിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർക്കുന്നതോടൊപ്പം തന്നെ ഈ ജനവിധിക്കപ്പുറം ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒന്നിച്ചണിയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ എല്ലാ ജനപ്രതികളും ഉയർന്നു പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഹൃദയപൂർവ്വം അവരോട് ആശംസിക്കേണ്ടതായിട്ടുള്ളത്. ഭാരിച്ച ഉത്തരവാദിത്തമാണിത്. ജനങ്ങളൊരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള അമിതമായ പ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ കക്ഷിയിൽ അർപ്പിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനും അനുസരിച്ച് ഉയരേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമാണ്. അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. വരാൻ പോകുന്ന ദിനങ്ങളിൽ നമ്മുടെ വെല്ലുവിളി കടുത്തതാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ലോക്സഭയിൽ അവർക്ക് കിട്ടിയ സന്ദർഭം പരമാവധി ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ദുരന്തപൂർണമായ ചിത്രം തുറന്നു കാട്ടാനും ജനങ്ങളത് ബോധ്യപ്പെടുത്താനും സാധിക്കുന്ന രൂപത്തിൽ പാർലമെൻറ്റിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവർ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് ഞാൻ അവരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി കേരളത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് എല്ലാം മറന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹായിച്ചത് കേവലം കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ കക്ഷിയുടെയും പ്രവർത്തകന്മാരല്ല. സാമുദായിക ചിന്തകൾക്കപ്പുറമായി സ്ത്രീകൾ, സാധാരണക്കാർ, യുവാക്കന്മാർ, കൃഷിക്കാർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അസാധാരണമായ ഐക്യദാർഢ്യം, അതോടൊപ്പം തന്നെ BJP മാർസിനെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച ഈ രാജ്യത്തെ യഥാർത്ഥ വിശ്വാസികളുടെ ഹിന്ദുക്കൾ, അവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായിട്ട് ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ വീണ്ടും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.